ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ 40 ദിവസങ്ങളിൽ അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അവസാനം അവൻ വിശന്നു. അപ്പോഴാണ് പിശാച് അടുത്ത് വന്ന് ചോദ്യം ചോദിക്കുന്നു. ഈശോ പറയുന്ന മറുപടിയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഈ അപ്പം ഒരു മെറ്റഫറാണ്, ശരീരത്തിൻ്റെ പോഷണമാണ്. ശരീരത്തിൻ്റെ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെല്ലാമോ അതെല്ലാമാണ് അപ്പം. ഈ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ഇന്ന് രാവിലെ നടക്കുമ്പോഴാണ് രണ്ട് അച്ഛന്മാർ, വിൽസൺ മേച്ചേരിയും ജിജോ കണ്ടംകുളത്തെയും, ചൈനയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നും വന്നിരിക്കുക, ഉദിക്ക് വന്നതാ. പക്ഷേ എന്താണ് ഉദ്ദേശം? പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി അവധിക്കാലം മാറ്റിവെച്ച് ജീവിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. തൃശ്ശൂരിലെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സങ്കേതം റോസി ടീച്ചറും തമ്പി സാറും കൂടെയുള്ള ഒരു ഉദ്യമമാണ്. രണ്ടുപേരും കവിയും എഴുത്തുകാരിയുമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ മഹാരാഷ്ട്രയിലെ സത്താറയിൽ തോമസ് തടത്തിലച്ഛൻ്റെ കൂടെയായിരുന്നു. കഴിഞ്ഞ 30 വർഷങ്ങളായി മാനസികമായിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അപ്പം കൊണ്ട് മാത്രമല്ലാതെ ജീവിക്കുന്നവരുടെ ഇത്തരം അനേകം ഉദാഹരണങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം. ഇതാണ് തിരിച്ചറിയേണ്ടത്. അപ്പം ശരീരത്തിൻ്റെ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്തുന്ന അപ്പത്തിനപ്പുറമുള്ളവ, അവ തിരിച്ചറിയുകയും അവയെ പിന്തുടരുകയും ചെയ്യുമ്പോൾ ജീവൻ നിലനിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജീവൻ വളരുന്നു. ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളർന്ന് കയറുന്നു. ഒരു നാസി ക്യാമ്പ്, അവിടെ ഭക്ഷണം കുറവാണ്, വസ്ത്രം കുറവാണ്, ജീവിത സൗകര്യങ്ങൾ കുറവാണ്, പോരാ, ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെ അന്തേവാസിയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. സന്ധ്യയായപ്പോൾ ഇവൻ തൻ്റെ ഗിറ്റാറും എടുത്തുകൊണ്ട് ചത്തൂരത്തിലേക്ക് വന്ന് പാട്ടുപാടാൻ തുടങ്ങി. ഇത് കേട്ട അവിടുത്തെ ജയിൽ പുള്ളികൾ ഓരോരുത്തരായിട്ട് തങ്ങളുടെ തടവറയിൽ നിന്നും പുറത്തേക്ക് വന്നു. പോരാ, ഇവൻ്റെ കൂടെ ചത്തൂരത്തിൽ ഒരുമിച്ച് നിന്ന് പാടാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മൊത്തം അന്തരീക്ഷം മാറി. ഇത് കണ്ട അധികാരികൾ ഇവനെ വിളിച്ച് വാണിങ് കൊടുത്തു, മേലാൽ പാടി പോകരുത്. പക്ഷെ പിറ്റേ ദിവസവും സന്ധ്യയാകാറായപ്പോൾ ഇവൻ തൻ്റെ ഗിത്താറുമായിട്ട് പാട്ട് പാടാൻ വന്നു. ഇത്തവണ അധികാരികൾ അവൻ്റെ ഗിത്താറ് മേടിച്ച് ചവിട്ടി ഒടിച്ചു കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസവും അവൻ ഗിത്താറില്ലാതെ കൈയടിച്ച് പാടാൻ തുടങ്ങി. കൂടെ ആൾക്കാരും പാടാൻ തുടങ്ങി. ഇത്തവണ ശിക്ഷയായിട്ട് അവരവൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസവും അവൻ നിർത്തിയില്ല, അവൻ പാടാൻ വന്നു. കൈയില്ലാത്ത വികലാംഗനായിട്ട് നിന്ന് പാടുകയാണ്. ഇത്തവണ ശിക്ഷ ഒന്നുകൂടെ കടുപ്പിച്ചു, അവൻ്റെ നാവ് മുറിച്ചു കളഞ്ഞു. അങ്ങനെ വികലാംഗനായി നാവ് നഷ്ടപ്പെട്ട ഈ ഗായകൻ പിറ്റേ സന്ധ്യയ്ക്കും നിന്ന് നാവില്ലാതെ ശരീരം കൊണ്ട് പാടുകയാണ്, കൂടെ ആ നാസി ക്യാമ്പിലെ ജയിൽ പുള്ളികളും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്.